പഠിക്കാനുള്ളത് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ പറ്റിയാണ് ഓക്കേ 8051 ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് 8051 ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് മെയിൻ ആയിട്ട് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻ ലോജിക്കൽ ഓപ്പറേഷൻ ഡാറ്റ ട്രാൻസ്ഫർ ബൂളിയൻ ഓപ്പറേഷൻ പിന്നെ ബ്രാഞ്ചിംഗ് ഓപ്പറേഷൻ അങ്ങനെ മെയിൻ ആയിട്ട് അഞ്ചായിട്ടാണ് നമ്മൾ 8051 ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കേ അതിലെ ഫസ്റ്റ് വൺ ആണ് അരിത്മെറ്റിക് ഓപ്പറേഷൻ അതിനകത്തിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കേ നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷൻ സെറ്റ് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന എഴുതിയിട്ടുണ്ട് അരിത്മെറ്റിക് ലോജിക്കൽ ഡാറ്റ ട്രാൻസ്ഫർ ബൂളിയൻ പ്രോഗ്രാം ബ്രാഞ്ചിങ് ഓക്കേ പിന്നെ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 8051 യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിനകത്ത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ അതിൽ വരുന്നതാണ് ഐ എൻ സി ഡെസ്റ്റിനേഷൻ അതായത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഡെസിമൽ അഡ്ജസ്റ്റ് ഇത്രയും ഏഴ് ഡിമെയിൻ ഡിവിഷൻ ആണ് ഏതിനകത്തിൽ വരുന്നത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അഡീഷൻ അതിനകത്ത് അഡീഷൻ വിത്ത് ക്യാരി വരുന്നുണ്ട് സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ വിത്ത് ബോറോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഡെസിമൽ അഡ്ജസ്റ്റ് ഓക്കെ അങ്ങനെ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനിൽ തന്നെ ഏഴ് ഡിവിഷൻ സബ് ഡിവിഷൻ വീണ്ടും വരുന്നുണ്ട് അതിനകത്തിൽ ഇൻക്രിമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരുന്നതെന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഐ എൻ സി എന്നാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇൻക്രിമെന്റ് ഡെസ്റ്റിനേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇൻക്രിമെന്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരുന്നത് ഓക്കെ പിന്നെ ഡിക്രിമെന്റ് ആണ് ഡിക്രിമെന്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ ആഡ് അഡീഷന് അഡീഷൻ വിത്ത് ക്യാരി ആണെന്നല്ലോ നമ്മൾ ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ് എന്നുള്ള രീതിയിലായിരിക്കണം നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ എഴുതേണ്ടത് സിന്റാക്സ് പറയുന്നത് സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഡെസ്റ്റിനേഷൻ പിന്നെ സോഴ്സ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ കാര്യം ആദ്യം പോലെ നമ്മൾ രജിസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലെ പറയുന്നുണ്ടായിരുന്നു എ ബി എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് കളക്ട് ചെയ്തിട്ടായിരിക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അതിൽ നമുക്ക് ആദ്യം ഓരോ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഐ എൻ സി ഡെസ്റ്റിനേഷൻ അതായത് ഇൻക്രിമെന്റ് ഡെസ്റ്റിനേഷൻ ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടാണ് ഐ എൻ സി ഡെസ്റ്റിനേഷൻ ആണ് അതിൻ്റെ സിന്റാക്സ് വരുന്നത് അത് എങ്ങനെയായിരിക്കും വരുന്നത് അതിൻ്റെ ന്യൂ മോണിക്സ് ആണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത് ഐ എൻ സി എ അതായത് ഇൻക്രിമെന്റ് അക്യുമുലേറ്റർ അക്യുമുലേറ്ററിലെ കണ്ടന്റിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുന്നു ആഡ് വൺ ടു ദ അക്യുമുലേറ്റർ കണ്ടന്റ് അതാണ് ഇൻക്രിമെന്റ് എ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് കൂടെ വൺ ആഡ് ചെയ്യുന്നു ഇൻക്രിമെന്റ് ആർ ആർ അതായത് രജിസ്റ്റർ ആർ ആർ സീറോ മുതൽ ആർ സെവൻ വരെയുള്ള രജിസ്റ്റർ യൂസ് ചെയ്യാം ആ രജിസ്റ്ററിലെ കണ്ടന്റിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുന്നതാണ് ഇൻക്രിമെന്റ് ആർ ആർ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആഡ് ആഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് അതായത് ആഡ് ആഡിനകത്തിലെ കണ്ടന്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു വൺ ആഡ് ചെയ്യുന്നു അതാണ് ഇൻക്രിമെന്റ് ആർ ഇൻക്രിമെന്റ് അറ്റ് ദ റേറ്റ് ആർ പി ഇത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് വരുന്നത് അതായത് ആർ പി എന്ന് പറയുന്ന ഈ അഡ്രസ്സിന്റെ ഈ നഗരത്തിലെ കണ്ടന്റിലേക്ക് ഇതെന്ന് പറയുന്നത് ഈ ആർ സീറോ മുതൽ ആർ സീറോ വരെ ഉള്ള ഏതെങ്കിലും ഒരു രജിസ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്ററിന്റെ ഉള്ളിലെ കണ്ടന്റ് വാരിലേക്കാണ് നമ്മൾ എന്തെങ്കിലും വൺ ആഡ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് ആർ പി ഇൻക്രിമെന്റ് ഡി പി ടി ആർ ഡി പി ടി ആർ എന്ന് പറയുന്ന ഡേറ്റാ പോയിന്റർ ആണ് അത് 16 ബിറ്റ് രജിസ്റ്റർ ആണ് അതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുന്നത് അതാണ് ഇൻക്രിമെന്റിനെ പറ്റി പറയാനുള്ളത് സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഡിക്രിമെന്റ് വരുന്നത് ഡിക്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സെയിം ഓപ്പറേഷൻ അല്ല സെയിം ന്യൂമോണിക്സ് ആണ് വരുന്നത് ഇതിനകത്തിലെ ഇൻക്രിമെന്റ് പറയുന്നത് ഡിക്രിമെന്റ് എന്ന് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ അതായത് നമ്മളിവിടെ വൺ ആഡ് ചെയ്യുക ഇൻക്രിമെന്റ് അത് വൺ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡിക്രിമെന്റിന് അതിൽ എന്തായിരിക്കും വൺ റെഡ്യൂസ് ചെയ്യുന്നു ഓക്കെ സബ്ട്രാക്ട് ചെയ്യുന്നു അപ്പോൾ ഡിക്രിമെന്റ് എ എന്ന് പറയുമ്പോഴത്തേക്ക് അക്യുമുലേറ്ററിന്റെ കണ്ടന്റിൽ നിന്ന് വൺ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു ഓക്കെ ഡിക്രിമെന്റ് വൺ കുറയ്ക്കുന്നു ഓക്കെ ഡിക്രിമെന്റ് ആർ ആർ എന്ന് പറയുകയാണെങ്കിൽ ആർ ആറിലെ കണ്ടന്റിൽ നിന്ന് വൺ ഡിക്രിമെന്റ് ചെയ്യുന്നു ഡിക്രിമെന്റ് ആഡ് ആണെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിങ്ങിന് അതിൽ കണ്ടന്റിൽ നിന്നും വൺ റെഡ്യൂസ് ചെയ്യുന്നു ഡിക്രിമെന്റ് അറ്റ് ദ റേറ്റ് ആർ പി എന്ന് പറയുകയാണെങ്കിൽ
അക്യുമുലേറ്ററിലേക്ക് സേവ് ചെയ്യുന്നു. ഇൻ കേസ് അവിടെ ബോറോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ബോറോ ഇവിടെ മൈനസ് ചെയ്തിട്ടായിരിക്കും അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതായത് അക്യുമുലേറ്ററിലെ കണ്ടന്റിൽ നിന്ന് രജിസ്റ്റർ ആറിലെ കണ്ടന്റ് മൈനസ് ചെയ്ത് അക്യുമുലേറ്ററിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. അതാണ് സബ് എ കോമ ആർ ആർ എന്ന് പറയുന്നത്. സബ് എ കോമ ആഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിനകത്ത് വരുന്നതാണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആഡിനകത്തിലെ കണ്ടന്റിനെ നമ്മൾ അക്യുമുലേറ്ററിലെ കണ്ടന്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഇനി ക്യാരി ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യുന്നു. അതായത് ബോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്തിട്ട് ആൻസർ അക്യുമുലേറ്ററിലേക്ക് സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് സബ് എ കോമ അറ്റ് ദ റേറ്റ് ആർ പി. എ കോമ അറ്റ് ദ റേറ്റ് ആർ പി എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ആർ പി എന്ന് പറയുന്ന അഡ്രസ്സിലെ കണ്ടന്റിനെ എടുത്ത് അത് അക്യുമുലേറ്ററിലെ കണ്ടന്റുമായിട്ട് മൈനസ് ചെയ്യുന്നു. ക്യാരി ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് അതും മൈനസ് ചെയ്യുന്നു. ബോറോ ആണെങ്കിൽ അതും മൈനസ് ചെയ്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലേക്ക് സേവ് ചെയ്യുന്നു. ഇതാണ് സബ്ട്രാക്ഷൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻക്രിമെൻ്റ് കഴിഞ്ഞു, ഡിക്രിമെൻ്റ് കഴിഞ്ഞു, അഡീഷൻ വിത്ത് ക്യാരി, സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് ഏതാ? മൾട്ടിപ്ലിക്കേഷന്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എം യു എൽ എ ബി എന്ന് പറയുന്നത് എയിലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും എയും ബിയും രജിസ്റ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എയും വേറൊരു രജിസ്റ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓപ്പറേഷൻ. എ ബി രജിസ്റ്ററും കമ്പൈൻ ചെയ്താണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന രജിസ്റ്റർ, രണ്ട് രജിസ്റ്ററിൽ രണ്ട് കണ്ടന്റ് എടുത്തു, ആ എയിലെ ബിയിലെയും കണ്ടന്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലോവർ ബൈറ്റ് എന്ന് പറയുന്നത് എയിലെ എയിലേക്കും ഹയർ ബൈറ്റ് ബിയിലേക്കും സേവ് ചെയ്യുന്നു. ഓക്കെ, ഡിവ് എ ബി എന്ന് പറയുമ്പോൾ എ ബൈ ബി എന്നുള്ളതാണ്. അതായത് അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ ബിയിലെ കണ്ടന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലേക്കും അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ബിയിലേക്കും സേവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെസിമൽ അഡ്ജസ്റ്റ് എ, ഡി എ എ. ഡെസിമൽ അഡ്ജസ്റ്റ് എ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഡി എ എ ഡെസിമൽ അഡ്ജസ്റ്റ് എ. ഡെസിമലിനെ അഡ്ജസ്റ്റ്, ബി സി ഡി ഓപ്പറേഷൻ അതിൽ ഡെസിമലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡെസിമലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡി എ എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഇൻസ്ട്രക്ഷൻ സെറ്റിലെ അരിത്തമെറ്റിക് ഓപ്പറേഷനെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ.